അപ്പൊ വളരെ വ്യക്തമായി കഴിഞ്ഞു. ജില്ലാ കൗൺസിലിന്റെ തീരുമാനം ഇങ്ങനെ വരും, ജില്ലാ കമ്മിറ്റിയാണ്, ജില്ലാ കൗൺസിൽ അല്ല, ജില്ലാ കമ്മിറ്റി. ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ഇങ്ങനെ വരുമ്പോ തീർച്ചയായിട്ടും അടുത്ത ഒരു ഊഴം അവർക്ക് കിട്ടില്ല. ഊഴമെന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയാവാൻ പോലും പറ്റില്ല, സ്ഥാനാർത്ഥിയായി പോലും അവർ വരില്ല. ശ്രീ രാജേന്ദ്രൻ ഇന്നലെ നടത്തിയിരുന്ന CPM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മേയർ ആരിക്ക് രൂക്ഷ വിമർശനമുണ്ട്. 2025 നഗരസഭയുടെ ഭരണം നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴത്തെ മേയർ ശ്രീ ആര്യ രാജേന്ദ്രൻ ആദ്യം എന്നാണ് വിമർശനം. CPMന്റെ ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ നടന്നു വരികയാണ്. അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ മറ്റു ജില്ലകളിലൊക്കെ പിണറായി വിജയനെയാണ് ഉയർന്നു വരുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് അത് ആര്യ രാജേന്ദ്രനെതിരെയാണ് ഉയർന്നു വരുന്നത്. അതായത് ഡ്രൈവർ യദുവുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ അവരെ സൃഷ്ടിച്ച് നഗരത്തിലെ യാത്രക്കാർക്ക് അവർ ഭീഷണിയായി, അവരുടെ യാത്രാ സ്വാതന്ത്ര്യം ഹനിക്കുന്ന വിധത്തിൽ അവരും അവരുടെ ഭർത്താവായിട്ടുള്ള ജനപ്രതിനിധിയായിട്ടുള്ള MLA കൂടി ചേർന്നിട്ട് ബസ് തടഞ്ഞിട്ടു, യാത്രക്കാരെ ഇറക്കി വിട്ടു, അവരെ വഴിയിലാക്കി, അതുപോലെ തന്നെ ഡ്രൈവർക്കെതിരെ അവരും പരസ്യമായിട്ട് ഒരു തെരുവ് യുദ്ധം തന്നെ വഴക്ക് വക്കാണം ഇതെല്ലാം ഉണ്ടാവും. ഇല്ലാത്ത ആരോപണങ്ങളും അശ്ലീലാംഗ്യം കാണിച്ചെന്ന ആരോപണങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ ആവശ്യമില്ലാത്ത ഒരു രംഗം സൃഷ്ടിച്ചു. പരാതിപ്പെടേണ്ടടുത്ത് പരാതിപ്പെടുന്നതിന് പകരം നേരിട്ട് നിയമം കയ്യിലെടുത്തുകൊണ്ട് വണ്ടി തടഞ്ഞിട്ടു, KSRTC എന്ന് പറയുന്ന നഷ്ടത്തിലൂടുന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ വണ്ടി തടഞ്ഞിട്ട് ഒരു സീൻ സൃഷ്ടിച്ചു. അവരെ എപ്പോഴേ അറസ്റ്റ് ചെയ്യേണ്ടതാണ്, പാർട്ടി ഭരിക്കുന്ന പാർട്ടി അവരുടേതായതുകൊണ്ടും അന്ന് ആഭ്യന്തരമന്ത്രി സ്ഥലത്ത് ഇല്ല, ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സ്ഥലത്തില്ലാത്തതുകൊണ്ടും ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഡ്രൈവറുടെ കാര്യത്തിൽ നടപടി ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ എന്നെ പേടിച്ചുകൂടെ, അല്ലെങ്കിൽ എന്നെ ജോലിക്കെടുക്ക് എന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഭരിക്കുന്ന പാർട്ടിക്ക് അത്രയും സ്വാധീനം ഉള്ളപ്പോൾ അതൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ പാർട്ടിക്ക് തന്നെ ഇപ്പൊ ബോധ്യമായി ഇവർ കാണിച്ചിരിക്കുന്നത് പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കുന്ന സംഭവമാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ ഷോക്ക് കിട്ടി പാർട്ടിക്ക്, ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോയി. മൂന്നാം സ്ഥാനത്തേക്ക് പോയെന്ന് മാത്രമല്ല അതിന്റെ അടിത്തറ തന്നെ തകർന്നു, പാർട്ടി വോട്ട് കളിച്ചാലോ ചോർന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് അവര് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ആര്യ രാജേന്ദ്രന്റെ ഈ മോശം പെരുമാറ്റവും, അത് ശ്രദ്ധാപൂർവം തന്ത്രപൂർവം കൈകാര്യം ചെയ്യുന്നതിൽ വരുത്തിയ വീഴ്ചയും ആണ് എന്നാണ്. അപ്പൊ വളരെ വ്യക്തമായി കഴിഞ്ഞു. ജില്ലാ കൗൺസിലിന്റെ തീരുമാനം ഇങ്ങനെ വരും, ജില്ലാ കമ്മിറ്റിയാണ്, ജില്ലാ കൗൺസിൽ അല്ല, ജില്ലാ കമ്മിറ്റി. ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ഇങ്ങനെ വരുമ്പോ തീർച്ചയായിട്ടും അടുത്ത ഒരു ഊഴം അവർക്ക് കിട്ടില്ല. ഊഴം എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയാവാൻ പോലും പറ്റില്ല, സ്ഥാനാർത്ഥിയായി പോലും അവർ വരില്ല എന്ന് മാത്രമല്ല അവര് സ്ഥാനാർത്ഥിയായി വന്ന ഒരു സംശയവുമില്ലാതെ BJP അധികാരം. BJPക്ക് ഇപ്പൊ തന്നെ ആ കോർപ്പറേഷനില് പ്രതിപക്ഷ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സ്ഥാനം ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞ ഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടിയത്. അപ്പൊ നമ്മളതില് വാർഡ് കൗൺസിലുകൾ എടുക്കുകയാണെങ്കിൽ, നഗരസഭാ വാർഡുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ, അത് കോർപ്പറേഷൻ വാർഡുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ, BJP നിസ്സംശയം അടുത്ത കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടും എന്നുള്ള ഉറപ്പാണ്. എന്ന് മാത്രമല്ല, ഒരു പക്ഷേ ചിലപ്പോ CPM മൂന്നാം സ്ഥാനത്തേക്ക് പോകാൻ മേയർ ആര്യ രാജേന്ദ്രൻ ഇടയാക്കും. അതുകൊണ്ട് അവരെ ഇനി സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കുന്ന കാര്യമേ ഉണ്ടാവാൻ പോകുന്നു. കാരണം ജില്ലാ സെക്രട്ടറി തിരുവനന്തപുരത്ത് ഈ CPM ക്വാർട്ടുകൾ എല്ലാം തകരാൻ കാരണം ശ്രീ മേയർ ആര്യ രാജേന്ദ്രൻ ആണ്. ഇപ്പൊ ലോക്സഭ ഇലക്ഷനിൽ മേയറുടെ വാർഡിലും മേയറിന്റെ ബൂത്തിലും പോലും സ്വന്തം പാർട്ടിക്ക് വോട്ടില്ലായിരുന്നു. സ്വന്തം പാർട്ടി, അതെ അതെ, അത് വലിയൊരു തിരിച്ചടിയാണ്. അപ്പം മേയർ ആര്യ രാജേന്ദ്രന്റെ കാരണം കൊണ്ട് മാത്രമല്ല മൊത്തത്തിൽ അവരുടെ സ്ഥിരം വോട്ടുകൾ പലതും നഷ്ടപ്പെട്ടു, പാർട്ടി വോട്ടുകൾ പലതും നഷ്ടപ്പെട്ടു. അതിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, എന്നും കൂടെ ചർച്ചയുണ്ട് കേന്ദ്ര കമ്മിറ്റിയിൽ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ വേറെ വിശദീകരണം കൊടുത്തുവെന്നും ദേശീയ പാർട്ടിയായ കോൺഗ്രസിനോടൊപ്പം പോയി എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളൊന്നും അവിടെ തള്ളിക്കളഞ്ഞു. ചവറ്റുകുട്ടയിൽ ഇറങ്ങി ഇവിടെ നിന്നുകൊണ്ട് പോയ റിപ്പോർട്ടർ. അപ്പൊ അങ്ങനല്ല, ഇപ്പൊ തിരുവനന്തപുരത്തിന് ശരിയായ ഒരു കാഴ്ചപ്പാടുണ്ട്, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് ശരിയായ ഒരു കാഴ്ചപ്പാടെടുത്ത് മേയർ ആര്യ രാജേന്ദ്രൻ അവരുടെ പാളയത്തിലെ പടയായിട്ട് മാറി എന്ന് പറഞ്ഞാൽ അവരുടെ വോട്ടുകൾ ചോർത്തി കഴിഞ്ഞു. അത് അവര് അംഗീകരിക്കുന്നുണ്ട്. യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള വിശകലനമാണ് അവിടെ നടന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാവുന്നത്. അത് രാജേന്ദ്രന് തൽക്കാലം പാർട്ടിക്ക് ഒരു അവമതിപ്പ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, പെട്ടെന്നൊരു തിരിച്ചടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, അതെ തുടർന്നോ വിവാദങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ
ഇനി അടുത്ത സ്ഥാനാർത്ഥിയായിട്ട് അവരുണ്ടാവത്തില്ല എന്നുള്ള ഒരു ഉറപ്പാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഗ്യാരണ്ടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ യദുവിനെ എടുക്കാതിരിക്കുന്നതും ഒരു ദുരഭിമാന പ്രശ്നം മാത്രമാണ്. അയാൾ ഒരു കുറ്റവും ചെയ്തിട്ടുണ്ടോ എന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ അശ്ലീലി ആംഗ്യം എന്ന് പറയുന്നത് ഒരു മിത്താണ്, അതാണ് ശരിയായിട്ടുള്ള മിത്ത്. നമ്മുടെ സ്പീക്കർ ശംസീർ നേരത്തെ പറഞ്ഞല്ലോ ഗണപതി ഒരു മിത്താണെന്ന് പറയുന്നത്. ആ മിത്തെന്ന് പറയുന്നത് ഈ അശ്ലീല ആംഗ്യം കാണിച്ചെന്ന് ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. ആരെയും ബോധ്യപ്പെടുത്താനോ തെളിയിക്കാനോ തെളിവ് ഹാജരാക്കാനോ അവർക്ക് ഇതുവരെ കണ്ടിട്ടില്ല. വണ്ടി ഓടിക്കുമ്പോഴുള്ള സിഗ്നലുകളൊക്കെ അശ്ലീല ആംഗ്യങ്ങളാണെന്ന് പറയുകയാണെങ്കിൽ കേരളത്തിലെ നിരത്തുകളിലൂടെ വണ്ടി ഓടിക്കുന്ന എല്ലാ ഡ്രൈവർമാരും ഈ അശ്ലീല ആംഗ്യം കാണിക്കുന്നുണ്ടെന്നുള്ള ഒരു നിഗമനത്തിലെത്താനേ നമുക്ക് പറ്റുകയുള്ളൂ. നിസ്സാരമായിട്ട് പരിഹരിക്കേണ്ട ഒരു കാര്യം വലിയൊരു പ്രശ്നമാക്കി മാറ്റിക്കൊണ്ട് അത് കേരളത്തിലെ ജനങ്ങളെ ആകെ മാനസികമായിട്ട് ഒരു മേയറുടെ അഹങ്കാരം ആണെന്ന് തിരിച്ചറിയത്തക്ക രീതിയിലേക്ക് കൊണ്ടുവന്നു. നേരത്തെ വി കെ അരുണൊക്കെ ഇവിടെ നിന്നുകൊണ്ട് സമ്പാദിച്ച തൽപ്പേര് മുഴുവൻ ഇല്ലാതാക്കാനേ ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. പക്വതയില്ലായ്മയുടെ പ്രതീകമായിട്ട് പാർട്ടിയെ ചതിച്ച് മേയർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടെത്തി. നന്ദി ശ്രീരാജ്. ഓക്കെ ഓക്കെ.